ഗൂഗിൾ മാപ്പ് കാരണം അപകടമുണ്ടായ പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ തന്നെയും രസകരമായ സംഭവങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. വഴിതെറ്റിപ്പോയതാ, വഴിയുടെ അറ്റത്തേക്ക്, പുഴയുടെ അറ്റത്തേക്ക്, കൊക്കയുടെ അറ്റത്തേക്ക് തുടങ്ങിയുള്ള വാർത്തകളൊക്കെ വരുമ്പോഴും ആളുകൾ രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ ആശ്വാസമാണ്. എന്നാൽ അത്തരത്തിൽ ഒരു വാർത്തയല്ല, മറിച്ച് സങ്കടമുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. വളവ് തിരിഞ്ഞ സമയത്ത് കാർ നേരെ പുഴയിലേക്ക് പോവുകയായിരുന്നു. ജെയിംസും സാലിയും ഒരുമിച്ചായിരുന്നു. കൂരിട്ടും ഗൂഗിൾ മാപ്പും ഒരുമിച്ച് ചതിച്ചു. കാറ് പുഴയിലേക്ക് മറിയുന്ന സമയം അവർ നിലവിളിച്ചു. പക്ഷേ ആര് കാണാനാണ്, ആര് അറിയാനാണ്? കോട്ടയത്താണ് ഈ സംഭവം. കാർ അപകടം സംഭവിച്ചത് അവിടെ വെച്ച് തന്നെ. കോട്ടയത്തുകാർ പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് രണ്ടുപേരാണ്. മഹാരാഷ്ട്രയിൽ താമസിക്കുന്നവർ. മഹാരാഷ്ട്രയിൽ തീര താമസക്കാരായ കൊട്ടാരക്കര സ്വദേശി ജെയിംസ് ജോർജും മഹാരാഷ്ട്ര താനെ സ്വദേശി സാലി രാജേന്ദ്ര സർജി എന്നിവരാണ് മരിച്ചത്. കോട്ടയം എറണാകുളം പാതയിൽ തിങ്കളാഴ്ച രാത്രി 8:30 അപകടം. കുമരകം കൈപ്പുഴ മൂട്ടിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഓരോ സമയവും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ പല അപകടങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിനെ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. മാപ്പിനെ വിശ്വസിക്കരുതെന്ന് പലപ്പോഴും വാർത്തകൾ വരുമ്പോഴും മറ്റ് വഴികളൊന്നുമില്ലാതെ രാത്രി വണ്ടി ഓടിക്കാൻ മാപ്പ് തന്നെയാണ് ശരണം. കൊട്ടാരക്കര സ്വദേശി മഹാരാഷ്ട്രയിലെ താനെയിലെ സ്ഥിര താമസക്കാരനുമായ ജെയിംസ് ജോർജും സുഹൃത്തായ മഹാരാഷ്ട്ര താനെ സ്വദേശി സാലി രാജേന്ദ്രയാണ് മരിച്ചത്. ജെയിംസ് ജോർജിന് 48 സാലി രാജേന്ദ്രയ്ക്ക് 27. തിങ്കളാഴ്ച രാത്രി 8:30 ഈ അപകടം സംഭവിച്ചത്. മഹാരാഷ്ട്രയിലെ താനെയിൽ നിന്ന് ജോലി സംബന്ധമായ ആവശ്യത്തിന് അവധി ആഘോഷിക്കാനും കുമരകം കാണാനുമാണ് ഇരുവരും എത്തിയതെന്നാണ് വിവരം. തിങ്കളാഴ്ച വൈകിട്ട് 5:00 എറണാകുളം മാമാങ്കുളത്തുള്ള കണക്ടിംഗ് ക്യാബിൽ നിന്നാണ് നിസാൻ മൈക്ര കാർ വാടകയ്ക്കെടുത്തത്. 27 വാഹനം മടക്കി നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. തുടർന്ന് കുമരകത്തേക്ക് പുറപ്പെടുകയായിരുന്നു. കോട്ടയം എറണാകുളം പാതയിൽ കൈപ്പുഴമുട്ട പാലത്തിന് സമീപമുള്ള സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച കാർ 30 പിന്നിട്ട് വളവിൽ ഇരുതുവശത്തേക്ക് തിരിയാതെ നേരെ കൈപ്പുഴമുട്ട പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് അബദ്ധവശാലാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. ജെയിംസിന്റെയും സാലിയുടെയും നിലവിളി കേട്ട സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടുന്ന സമയം കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. കാറിന്റെ ഡോറ് ലോക്കായതിനാൽ തന്നെ പിൻഭാഗത്ത് ചില്ല് തകർത്താണ് ജെയിംസിനെയും സാലിയെയും പുറത്തെടുത്തത്. കാറിനുള്ളിൽ ഒരു കുട്ടി കൂടി ഉണ്ടെന്ന സംശയത്തെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തിയിരുന്നു. ഡോർ ലോക്കായിരുന്നതിനാൽ തന്നെ മറ്റൊരു കാറിനുള്ളിൽ ഇല്ലായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സംഭവസ്ഥലത്തെ കൂരിട്ടും ദിശാബോർഡിന്റെ അഭാവവുമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് സംശയിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇരുവരും സഞ്ചരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത്. അപകടത്തിൽ നടുക്കം വിട്ടുമാറാത്ത നാട്ടുകാർ സംഭവസ്ഥലത്ത് വെളിച്ചമില്ലാത്തതിനാൽ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാറിനകത്ത് മറ്റൊരാളെയും കൂടി കണ്ടതായി തന്നെ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനെ ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്വേഷണം നടന്നതെങ്കിലും മറ്റൊരാളെ ആ കാറിൽ നിന്ന് കണ്ടെത്താനായില്ല. എന്നാൽ കണ്ടെത്തിയവരെ ജീവനോടെ രക്ഷിക്കാനുമായില്ല എന്നതാണ് ഈ സംഭവത്തെ തുടർന്നുള്ള ഏറ്റവും വലിയ ദുഃഖവാർത്തയായി മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.